ടോട്ട്. അപ്പൊ നമുക്കറിയാം ഓരോ ക്യാപിറ്റൽ ലെറ്ററിനും അതിന്റേതായ സ്മോൾ ലെറ്റേഴ്സ് കൂടി ഉണ്ട്. ഏതൊക്കെ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ലെറ്റർ വിയുടെ സ്മോൾ ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. വിച്ച് ഇസ് ദിസ് ലെറ്റർ? ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വി അല്ലെങ്കിൽ ബിഗ് ലെറ്റർ വി എന്ന് പറയും. വിച്ച് ഇസ് ദിസ് ലെറ്റർ? ദിസ് ഇസ് സ്മോൾ ലെറ്റർ വി. സ്മോൾ ലെറ്റർ വി. അപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണേണ്ടത് കുറെ ക്യാപിറ്റൽ ലെറ്റർ വി ഉണ്ട്, സ്മോൾ ലെറ്റർ വി ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിലുള്ള ബിഗ് ലെറ്റർ വി മുഴുവൻ എടുത്തിട്ട് ഈ ബിഗ് ബാസ്കറ്റിൽ കൊണ്ടുപോയി വെക്കണം. അതുപോലെ സ്മോൾ ലെറ്റർ വി മുഴുവൻ എടുത്തിട്ട് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുപോയി വെക്കണം. അപ്പൊ എവിടെയൊക്കെയാണ് ബിഗ് ലെറ്റർ വി ഉള്ളത്? തൊട്ട് കാണിക്കൂ. ഇതാ ബിഗ് ലെറ്റർ വി. ബിഗ് ലെറ്റർ വി എടുത്ത് ബിഗ് ബാസ്കറ്റിൽ വെച്ചു, സ്മോൾ ലെറ്റർ വി എടുത്ത് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുപോയി വെച്ചു. ഇനി എവിടെയാണ് ബിഗ് ലെറ്റർ വി ഉള്ളത്? ഇതാ ബിഗ് ലെറ്റർ വി എടുത്തു, ബിഗ് ബാസ്കറ്റിൽ വെച്ചു, സ്മോൾ ലെറ്റർ വി എടുത്തു, സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുപോയി വെച്ചു. ഇനി എവിടെയാണ് ബിഗ് ലെറ്റർ വി? ഇതാ ബിഗ് ലെറ്റർ വി എടുത്തു, ബിഗ് ബാസ്കറ്റിൽ വെച്ചു, സ്മോൾ ലെറ്റർ വി എടുത്ത് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുപോയി വെച്ചു. ഇനി ബിഗ് ലെറ്റർ വി ഉണ്ടല്ലേ, എവിടെ? ഇതാ ബിഗ് ലെറ്റർ വി എടുത്തു, ബിഗ് ബാസ്കറ്റിൽ വെച്ചു, സ്മോൾ ലെറ്റർ വി എടുത്ത് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുപോയി വെച്ചു. ഇനി എവിടെയാണ് ബിഗ് ലെറ്റർ വി? ഇതാ ബിഗ് ലെറ്റർ വി എടുത്തു, ബിഗ് ബാസ്കറ്റിൽ വെച്ചു, സ്മോൾ ലെറ്റർ വി എടുത്ത് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുപോയി വെച്ചു. അപ്പൊ നമ്മള് ഇവിടെയുള്ള എല്ലാ ബിഗ് ലെറ്റർ വിയും സ്മോൾ ലെറ്റർ വിയും സോർട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഇനി എവിടെ ബിഗ് ലെറ്റർ വിയും സ്മോൾ ലെറ്റർ വിയും കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? പറ്റൂ അല്ലേ. അപ്പൊ നമുക്കറിയാം ബിഗ് ലെറ്റർ വിക്കും സ്മോൾ ലെറ്റർ വിക്കും ഒരു സൗണ്ട് ഉണ്ട്. എന്താണ് ബിഗ് ലെറ്റർ വിയുടെയും സ്മോൾ ലെറ്റർ വിയുടെയും സൗണ്ട്? പറയൂ. അപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം അല്ലേ. അതിൽ കുറെ ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിലുള്ള ലെറ്റർ വിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ് മാത്രം തൊട്ട് കാണിക്കണം. എന്തൊക്കെയാണ് പറയൂ? യെസ്, എന്താണ്? വാൻ, വി ഫോർ വാൻ. പറയൂ, വി ഫോർ വാൻ. ഇനി എന്താ ഉള്ളത്? യെസ്, എന്താണിത്? വെജിറ്റബിൾസ്, വി ഫോർ വെജിറ്റബിൾസ്. ഇനി എന്താ ഉള്ളത് പറയൂ? വൾച്ചർ, വി ഫോർ വൾച്ചർ. പറയൂ, വി ഫോർ വൾച്ചർ. ഇനി എന്താ ഉള്ളത്? യെസ്, എന്താണത്? വയലിൻ, വി ഫോർ വയലിൻ. അപ്പൊ നമ്മള് ഈ പിക്ചറിലുള്ള വി എന്നുള്ള ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നമുക്ക് സ്മോൾ ലെറ്റർ വി എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ വി എഴുതുന്നത് പോലെ തന്നെയാണ് സ്മോൾ ലെറ്റർ വി എഴുതുന്നത്, പക്ഷെ സ്മോൾ ആക്കി എഴുതണമെന്ന് മാത്രം. ഇപ്പോ എങ്ങനെയാണ് എഴുതുക? ആദ്യം ഒരു സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കണം. സ്ലാന്റിംഗ് ലൈൻ എവിടുന്നാണ് വരയ്ക്കേണ്ടത്? മുകളിൽ നിന്ന് താഴേക്ക് ഒരു സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു, എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് വീണ്ടും ഒരു സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു. അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ വി ആയി. എങ്ങനെയായിരുന്നു എഴുതുക? സ്ലാന്റിംഗ് ലൈൻ മുകളിൽ നിന്ന് താഴേക്ക്, പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്ലാന്റിംഗ് ലൈൻ കൂടി വരച്ചു. അപ്പൊ ഇനി നമുക്ക് സ്മോൾ ലെറ്റർ വി എങ്ങനെയാണ് ഒരു ഫോർ ലൈൻ ബുക്കിൽ എഴുതാൻ നോക്കാം. ഫോർ ലൈൻ ബുക്കിന്റെ നടുവിലുള്ള ടു ബ്ലൂ ലൈൻസ് ഇല്ലേ, നമ്മുടെ ബേർഡ് ഉള്ള ലൈനും ഗ്ലാസ് ഉള്ള ലൈനും, അതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? സ്മോൾ ലെറ്റർ വി എഴുതുന്നത്. എങ്ങനെയാണ് എഴുതുക? ബേർഡ് ഉള്ള ലൈനിൽ നിന്ന് ഗ്രാസ് ഉള്ള ലൈനിലേക്ക് നമ്മൾ ഒരു സ്ലാന്റിംഗ് ലൈൻ വരച്ചു, പിന്നെ ഗ്രാസ് ഉള്ള ലൈനിൽ നിന്ന് മുകളിലേക്ക് നമ്മളൊരു എന്ത് വരച്ചു? സ്ലാന്റിംഗ് ലൈൻ വരച്ചു അല്ലേ. അപ്പോ സ്മോൾ ലെറ്റർ വി എഴുതി. എങ്ങനെയാണ് സ്ലാന്റിംഗ് ലൈൻ ബേർഡ് ഉള്ള ലൈനിൽ നിന്ന് ഗ്രാസ് ഉള്ള ലൈനിലേക്ക്, ഗ്രാസ് ഉള്ള ലൈനിൽ നിന്ന് ബേർഡ് ഉള്ള ലൈനിലേക്ക് ഒരു സ്ലാന്റിംഗ് ലൈൻ കൂടി വരച്ചു. എങ്ങനെയാണ് സ്ലാന്റിംഗ് ലൈൻ മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് ആദ്യം ഒരു സ്ലാന്റിംഗ് ലൈൻ കൂടി. എന്തായി? സ്മോൾ ലെറ്റർ വി ആയി. അപ്പൊ നമ്മുടെ സ്മോൾ ലെറ്റർ വി എങ്ങനെയാണ് ഒരു ഫോർ ലൈൻ ബുക്കിൽ എഴുതാന്ന് പഠിച്ചു അല്ലേ. അപ്പൊ ഈ നോക്ക, നമ്മുടെ ഇന്നത്തെ ഹോം വർക്ക് എന്താ നോക്കാം. ക്യാപിറ്റൽ വിയും സ്മോൾ ലെറ്റർ വിയും കളർ കോഡ് ചെയ്യാനുള്ള വർക്ക് ഷീറ്റ് ആണ് നമ്മുടെ ആദ്യത്തെ ഹോം വർക്ക്. പിന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതിന്റെ പിക്ചർ ആയിട്ട് മാച്ച് ചെയ്യാനുള്ള പസില് പോലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. പിന്നെന്താണുള്ളത്? സ്മോൾ ലെറ്റർ വി എഴുതി പഠിക്കാനുള്ള വർക്ക് ഷീറ്റ് ഉണ്ട്.
അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഈ പറഞ്ഞ ഹോംവർക്ക് ഒക്കെ ചെയ്യാം. ഈ വർക്ക്ഷീറ്റിന്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ഇമെയിലേക്ക് മെസ്സേജ് ചെയ്യുക ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ ബൈ.